എല്ലാം കുറവുണ്ടെങ്കിൽ പറഞ്ഞോണം. സൂപ്പർ അച്ചാറ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇതൊക്കെ നമ്മുടെ ഐറ്റം എന്നാന്ന് അറിയോ? നല്ല അടിപൊളി ഒരു അച്ചാറ്. ഏത് രീതിയിലുള്ള അച്ചാറാണെന്നറിയോ? തേണ്ട ഈന്തപ്പഴവും പച്ച മുന്തിരിങ്ങയും ഇതും കൊണ്ട് നല്ല അടിപൊളി ഒരു അച്ചാറ് നമ്മളെന്ത് ചെയ്യാണ്, ഒരാൾക്ക് കൊടുത്തു വിടാനുള്ളത് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റിൽ തന്നെ നമുക്കത് ചെയ്യാം. എങ്ങനെയാണ് കേട്ടോ? അതിനുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറന്നുപോലെ ഇപ്പം സമയങ്ങളാ തുടങ്ങിയേക്കാം. അരക്കിലോ ഈന്തപ്പഴവും അരക്കിലോ മുന്തിരിങ്ങയാണ് നമ്മൾ അച്ചാറിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഈന്തപ്പഴവും മുന്തിരിങ്ങയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുക്കാവുള്ളൂ. പിന്നെ ഈന്തപ്പഴം നമ്മൾ വെള്ളത്തിയിട്ട് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് ഒരല്പ സമയം കുതിർന്നു. കുതിർന്നതിന് ശേഷം അതിൻ്റെ അകത്ത് കുരുവെല്ലാം കളഞ്ഞ് ഇതേപോലെ അടത്തിയെടുത്താണ് കേട്ടോ. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള ഈന്തപ്പഴം എടുക്കാവുള്ളൂ. അപ്പോൾ ഈ മുന്തിരിങ്ങയ്ക്ക് ഒരു ലേശം പുളിയുള്ള ഒരു മുന്തിരിങ്ങയാണ്. അപ്പോൾ ഇത് അതേ ഇത് കുരുവൊന്നും ഇല്ലാത്ത നമ്മൾ രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം എടുക്കുമ്പോഴും നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. അപ്പം നമുക്ക് സമയം കളയാൻ തുടങ്ങിയേക്കാം. ഇതേപോലെ ഉരുളിക്കകത്താണ് അച്ചാർ റെഡിയാക്കുന്നത്. ഒന്ന് കത്തിക്കട്ടെ. ആ അപ്പോൾ ഉരുളി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് നല്ലെണ്ണ, അച്ചാറിനൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലെണ്ണ തന്നെയാണ് നല്ലത്. അത് പ്രത്യേകിച്ച് കൊടുത്തു വിടാനൊക്കെ ആണെങ്കിലേ രണ്ടോ മൂന്നോ ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, വെളിച്ചെണ്ണ മാത്രം മതി. പക്ഷേ കുറച്ച് ദിവസം ഇരിക്കേണ്ടതാണെങ്കിൽ നല്ലെണ്ണ തന്നെ വേണം. അപ്പോൾ ഉരുളി ചൂടായതിന് ശേഷം ആ നല്ലെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. അപ്പോൾ ഇത് അരക്കിലോടെ ബോട്ടിലാണ്. ഞാൻ ഇതിൻ്റെ ഒരു പകുതി, ഏകദേശം ഒരു പകുതി ഉണ്ട് നമ്മൾ ഒഴിക്കുകയാണ്. ആ പകുതി ഒഴിച്ചിട്ടുണ്ട്. ഇത് വെള്ളിക്കട്ടെ. ഇനി അടുത്ത അച്ചാർ ഇടുമ്പോഴത്തേക്ക് എടുക്കാം. ഇപ്പം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക്, ഇത് ഒരു രണ്ട് കുടം വെളുത്തുള്ളി, അതേപോലെ ഒരു വലിയ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഒരു രണ്ട് മൂന്ന് പച്ചമുളക്. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് ഇളക്കി കൊടുക്കുക. ആ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില, അച്ചാറിനൊക്കെ ഒന്നും വെച്ച് കരിയാപ്പിലാക്കി ഇടുന്നുണ്ട്. ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില. ആ രാവിലത്തെ എല്ലാം കഴിഞ്ഞോ? ചോറെടുത്ത് റൈസ് കുക്കറിലോട്ട് വെച്ച്. ഇപ്പം അതാണല്ലോ എല്ലാവർക്കും എളുപ്പം അല്ലേ? അവിടെ തിളപ്പിക്കുക, റൈസ് കുക്കറിനകത്ത് വെക്കുക. ഉച്ചയാകുമ്പോഴത്തേക്ക് ചോറ് റെഡി. ഇപ്പം തീ ഇച്ചിരി കൂടെ നമ്മളൊന്ന് കുറച്ച് വെക്കുകയാണ്. എല്ലാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് അച്ചാറിനുള്ള പൊടികളൊക്കെ ചേർക്കാം അല്ലേ. ഇത് ഒരൊന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇപ്പം കാശ്മീരി മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഒരര ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി. ആ ഇത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആ ഒരു കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി. ഒരുപാട് ഇടണ്ട, ഒരു കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി. ആ മതി. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്, അത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചെറിയ രീതിയിലേ വെച്ച് കൊടുക്കാവുള്ളൂ. ഇളക്കി കൊടുക്കുക. ആ അല്ല കാരിക്ക് പോകും പൊടികളൊക്കെ. ഈ പൊടികളുടെ ആ പച്ചമാണ് ഒന്ന് മാറുന്നത്. അപ്പം നമുക്കറിയാമല്ലോ. ഇപ്പം അത് മാറിയിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് ആദ്യം തന്നെ ഈന്തപ്പഴം അങ്ങോട്ടിടാം. അരക്കില് ഈന്തപ്പഴം നല്ല സോഫ്റ്റായിട്ടുള്ള ഈന്തപ്പഴമാണ്. ആ ഈന്തപ്പഴം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇടാം. ഈ കുരു കളഞ്ഞോണ്ടേ പെട്ടെന്നത് നല്ലപോലെ ഒന്ന് ബന്ധം കിട്ടും. ആ നമുക്ക് ഒരല്പം വാളംപുളിയൂടെ വേണം. ഇതുണ്ട് ഒരു ചെറിയ നെല്ലിക്കടത്ത്. കാര്യം എന്തുമാത്രം സാധനമുണ്ടോ അതനുസരിച്ച് വാളംപുളിയൂടെ നമുക്ക് ചേർക്കണം. ഇതിപ്പം കുരുവൊന്നും ഇല്ലാത്ത നമ്മൾ ഈ ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞ പോലെ എല്ലാം കുരു എല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്നത് അതങ്ങോട്ട് അടത്തി അങ്ങോട്ട് ഇടാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ അടത്തി അങ്ങോട്ടാൽ മതി. ആ ആ ഇളക്കി കൊടുത്ത് നമുക്ക് ഉപ്പുകൂടി ഇടാം അല്ലേ. നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ്. കാര്യം മുന്തിരിയുടെ വേണം, അപ്പോൾ അതനുസരിച്ചുള്ള ഉപ്പ് പൊടി നമുക്ക് ചേർക്കണം. പോരുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഉപ്പിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് ചട്ടകത്തിലൊന്ന് കുത്തി അല്ലേ. എത്രത്തോളം ഉടഞ്ഞ് കിട്ടുന്നു അത്രയും നല്ലതാണ്. നമ്മൾ ഒരു ഇതുപോലൊരു ചെറിയ കപ്പ് വിനാഗിരി കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിക്കുകയാണ്. വിനാഗിരിക്കകത്ത് കിടന്ന് വേണം ഇത് വേഗം. ഇനി നമുക്ക് തീ ഒരല്പം കൂടെ കൂട്ടി വെക്കാം കേട്ടോ.
ഒരു മീഡിയം രീതിയിൽ തീർന്നാൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് വേകണം ഇതിൻ്റെ അകത്ത്. പിന്നാരും ഒരു പക്ഷേ കുറവാണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ഒഴിച്ചോണം കേട്ടോ. അത് നമ്മുടെ ഒരു രീതിക്ക് അങ്ങ് ചെയ്യാന്നുള്ളൂ. അപ്പം നമുക്ക് ഈ ഈന്തപ്പഴം ഒന്ന് ഉടയണം. ഇതേപോലെ കുത്തി ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി. അപ്പം ഇത് വേറെ ആരുണ്ട്, ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ്. അതുകൊണ്ടാണ് കല്ല് പോലത്തെ ആണെങ്കിൽ നല്ലപോലെ വേകണം. അല്ല നമ്മളപ്പോൾ ഈന്തപ്പഴം എടുക്കുമ്പോഴത്തേക്ക് ഇതേപോലുള്ള മാത്രമേ എടുക്കാവുള്ളൂ. ഇനി നമുക്ക് ഈ ഈന്തപ്പഴം ഒന്ന് ഉടഞ്ഞതിന് ശേഷം നമ്മൾ ഈ മുന്തിരിങ്ങ കൂടെ ഇതിൻ്റെ അകത്തിട്ടിടുകയാണ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു അര കിലോ ഉണ്ടായിരുന്നു, അതിന് മുന്തിരിങ്ങ ഇട്ട ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇത് ചെറിയ കപ്പ ഓരോ അര കപ്പ് വിനാഗിരി കൂടെ നമ്മൾ ഒഴിക്കുകയാണ്. ആ അപ്പോൾ ഒരു ഒന്നര കപ്പ് വിനാഗിരി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇച്ചിരി തീ ഒന്ന് കുറച്ച് വെക്കാം. ആ ഇനി നമുക്ക് ഒരൈറ്റം കൂടെ ചേർക്കാനുണ്ട്. കായപ്പൊടി നമുക്കൊരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ നമുക്ക് ചേർക്കുകയാണ്. അച്ചാറിനൊക്കെ കായപ്പൊടി വേണം അല്ലേ. അപ്പോൾ അത് കായപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം. ഉപ്പ്, എരിവ്, പുളിയ്, കായപ്പൊടി എല്ലാം ചേർത്താൽ അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണം നമുക്കിതിൻ്റെ ഫൈനൽ ചെയ്യാൻ. നോക്കിക്ക് ഷമില. നമ്മുടെ ഈന്തപ്പഴം മുന്തിരി അച്ചാർ നല്ല അടിപൊളി കോമ്പിനേഷൻ കേട്ടോ. എല്ലാം കുറവുണ്ടെങ്കിൽ പറഞ്ഞു വേണം. സൂപ്പർ അച്ചാറാണ്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എല്ലാം മതി, ഒന്നും ഇനി ചേർക്കട്ടെ. എല്ലാ അച്ചാറും പുളിയും എല്ലാം ഉണ്ട്, എരിവും. ഇനി ഇത് നമുക്ക് രണ്ടാക്കി ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇങ്ങനത്തെ അടപ്പ് ഇങ്ങനത്തെ അടച്ചു വെച്ചേരാം. ഇനി ഇത് നല്ലപോലെ തിളയ്ക്കണം. ഒരു രണ്ട് മിനിറ്റെങ്കിലും ഇരിക്കട്ടെ. ചെറിയ തീരത മതി, തീ കൂട്ടി കൊടുക്കണ്ട. ആ ചെറിയ തീ കിടന്ന് നല്ലപോലെ തിളയ്ക്കട്ടെ. അപ്പോൾ രണ്ട് മിനിറ്റായി, നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരിങ്ങയും ഈന്തപ്പഴവും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതങ്ങ് നിർത്താം. ആ ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ വെയിൽ. അപ്പം നമ്മുടെ അച്ചാറ് ഫയലിലാക്കിയിട്ടുണ്ട്. ടേസ്റ്റിൽ ഒരൊറ്റ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഈന്തപ്പഴവും മുന്തിരിങ്ങയും കൂടെ അച്ചാറിട്ട് ശമല കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല. ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇതേപോലെ പലർക്കും ഈ ഈന്തപ്പഴവും അച്ചാറിടുന്നുണ്ട്. പക്ഷേ ഈന്തപ്പഴവും ഇതേപോലെ മുന്തിരിങ്ങയും ഇട്ട് അച്ചാറിട്ടിട്ടുണ്ടോ? ഇട്ടിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കണം കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കൂട്ടാം. പക്ഷേ ആദ്യമായിട്ട് കൂട്ടിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് ഒരു നമ്മുടെ സുഹൃത്തിന് കൊടുത്തു വിടാനുള്ള, അപ്പോൾ കുറച്ച് മതി എന്ന് പറയും. ഒരാൾക്ക് മതി, അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അപ്പോൾ അദ്ദേഹത്തിന് മാത്രം മതി എന്നാ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് ഇട്ട് വെക്കണ്ട, കുറച്ച്. അപ്പോൾ അര കിലോ മുന്തിരിങ്ങയും അര കിലോ ഈന്തപ്പഴവും കൊണ്ട് നല്ല അടിപൊളി ഒരു വെറൈറ്റി ടേസ്റ്റിൽ തന്നെ നമുക്കൊരു അച്ചാറിട്ട് കൊടുത്തേക്കാമെന്ന് ഞാനത് തീരുമാനിച്ചു. എന്ന് നോക്കിയില്ല, അടിപൊളി അച്ചാറല്ലേ. എരിവ്, മധുരം, പുളി എല്ലാം എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അല്ല തൊട്ട് കഴിക്കാൻ അടിപൊളിയാണ്. നമുക്ക് ബിരിയാണിയോടോ അതല്ല നെയ്ച്ചോറിൻ്റെ കൂടെ അല്ലേ ഏതിന് വേണേലും അച്ചാറ്. പിന്നെ വേറെ കാര്യമുണ്ട്, അതോട് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ പല സാധനം കൊണ്ട് അച്ചാറ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. പ്രഗത്ഭരായ ഒരുപാട് പേരുണ്ടോ നല്ല അച്ചാറൊക്കെ എടുത്ത്. ഒരു പക്ഷേ ഈ രീതി ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈന്തപ്പഴവും ഇതേപോലെ പച്ച മുന്തിരിങ്ങ കൊണ്ട് അടിപൊളി ഒരു അച്ചാർ നമ്മൾ ചെയ്തിട്ടുണ്ട്.
കേട്ടോ. അപ്പം കഴിവതും നല്ലെണ്ണയ്ക്കകത്താണെങ്കിൽ നമുക്ക് ഇതേപോലെ കേടുകൂടാതെ ഇരുന്നോളും. അതല്ല വെളിച്ചെണ്ണയ്ക്കകത്തോ അല്ല ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതലിരിക്കത്തില്ല അല്ലേ കേട്ടോ. അപ്പം നിങ്ങൾ കുപ്പിക്കകത്തോ ചില്ലുപ്പിക്കകത്തൊക്കെ ചില്ലുപ്പിക്കകത്ത് വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് ഉണങ്ങിയ ശേഷം ചില്ലുപ്പിക്കകത്ത് വെച്ച് അടച്ച് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ ഇതേപോലെ ഈന്തപ്പഴം അച്ചാറ് ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇട്ടു നോക്കുക, നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി ഒരു കാര്യം കൂടുണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം മറന്നുപോലെ. അപ്പോൾ വേറെ ഐറ്റോട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.